பிஸ்மில்லா, அல்ஹம்துலில்லா, ஸலாத்து வஸ்ஸலாமு அலா ரசூலில்லா சையிதுனா முஹம்மத் வ ஆலிஹி வ ஸஹ்பிஹி அஜ்மாயீன் வ மன் தபிஅஹும் பிஹ்ஸானின் இலா யௌமித்தீன். ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ സ്വാമി അഗ്നിവേഷ്, ഫാദർ പ്രസാദ് തിരുവത്ത്, സ്വാമി ആത്മാനന്ദ തീർത്ഥ, വി പി സുഹൈബ് മൗലവി, കെ കെ കൊച്ച്, ടി എ ബിനാസ്, സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സയോവിൻ്റെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതസ്വാതന്ത്ര്യം, പൗരാവകാശം, യൗവനം, കേരളത്തിന് കാവലാവുക, സോളിഡാരിറ്റി നടത്തുന്ന സംസ്ഥാന ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്ര വലതുപക്ഷവും വർഗീയ ഫാഷിസവും ലോകത്തെയും രാജ്യത്തെയും നാടിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ തീവ്ര വലതുപക്ഷം അധികാരത്തിലേറുകയും ആധിപത്യമുറപ്പിക്കുകയും ദേശീയ തലത്തിൽ വർഗീയ ഫാഷിസം അധികാരത്തിലൂടെ ആധിപത്യമുറപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും തീവ്ര വലതുപക്ഷത്തിൻ്റെയും വർഗീയ ഫാഷിസത്തിൻ്റേതുമായ ആക്രമണങ്ങൾക്ക് ലോകവും രാജ്യവും നമ്മുടെ നാടും വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കടന്നാക്രമണങ്ങൾ വർദ്ധിക്കുന്നോറും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നോർമലൈസേഷൻ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ സംജാതമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുഹമ്മദ് അഖ്ലാഖിൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് അദ്ദേഹത്തെ വീട്ടിൽ ഗോമാംസമുണ്ടെന്ന് പറഞ്ഞ് പുറത്തിറക്കി ഇഷ്ടിക കൊണ്ട് അടിച്ചു കൊല ചെയ്തപ്പോൾ ഇന്ത്യയിൽ ചില പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നീടത് പഹ്ലു ഖാനിലേക്ക് എത്തിക്കു നിൽക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഫാമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തെ പിടിക്കുകയും അടിച്ച് വായിൽ നിന്ന് രക്തം ഛർദിക്കുകയും അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാകുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരുപക്ഷെ പ്രതികരണങ്ങൾ വീണ്ടും കുറഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് ജുനൈദിലേക്ക് എത്തുമ്പോൾ ട്രെയിനിൽ വെച്ച് കൊല ചെയ്യുമ്പോൾ പ്രതികരണങ്ങൾ വീണ്ടും കുറയുകയായിരുന്നു. ഒരുപക്ഷെ കൊലപാതകത്തിൻ്റെ രീതി അത് തീക്ഷ്ണമായി കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അക്രമം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും മതേതര സമൂഹത്തിൻ്റെയും നിസ്സംഗത നമുക്കിവിടെ ബോധ്യപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനം രാജസ്ഥാനിൽ വെച്ച് കൽക്കത്തക്കാരനായ മാൽദയിലെ അഫ്രസുൽ ഇസ്ലാമിനെ അതിക്രൂരമായ കൊലപാതകത്തിന് വിധേയമാക്കിയപ്പോൾ ഒരുത്തൻ തൻ്റെ ബൈക്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു കൂലിപ്പണിക്കെന്ന് പറഞ്ഞുകൊണ്ട്. കൊണ്ടുപോയി കൂലിപ്പണിയുടെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മഴു തന്നെ വാങ്ങുന്നു. ആ മഴയെടുത്ത് കൊത്തി വെട്ടുന്നു, മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലുന്നു, അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിഷ് ചെയ്യുന്നു, അത് പ്രചരിപ്പിക്കുന്നു. പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു. ഇങ്ങനെ അതിക്രൂരമായ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രാജസ്ഥാനിൽ പ്രകടനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾ, അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മതേതര സമൂഹത്തിൻ്റെയും പ്രതികരണങ്ങൾ
കുറഞ്ഞു കൊണ്ടിരിക്കുന്ന നോർമലൈസേഷൻ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ നാടും എത്തിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥയെ, ഈ ഒരു സാമൂഹികാവസ്ഥയെ ഇന്ന് അക്കാദമിക ലോകം പരിചയപ്പെടുത്തുന്നത് രണ്ട് ടെർമിനോളജികളിലൂടെയാണ്. ഒന്ന് പോസ്റ്റ് നോർമൽ ടൈം എന്ന ടെർമിനോളജിയാണ്. എന്തും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയാണ് പോസ്റ്റ് നോർമൽ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ഥിരമായ ഒരു ലോകത്ത് എവിടെയും എപ്പോഴും കൊലപാതകങ്ങൾ സംഭവിക്കാവുന്ന, എവിടെയും എപ്പോഴും ആരെയും വെട്ടിക്കൊല ചെയ്യാവുന്ന, എവിടെയും വർഗീയാക്രമണങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കാവുന്ന ഒരു അസ്ഥിരമായ ലോകത്ത്. മറ്റൊരു ടെർമിനോളജി അക്കാദമിക ലോകം മനുഷ്യൻ്റെ ഈ മാനസികാവസ്ഥയെയും സാമൂഹികാവസ്ഥയെയും വിലയിരുത്തിക്കൊണ്ട് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ഏതൊരു അസത്യവും ഏതൊരു പച്ചക്കള്ളവും പരമസത്യമായി പ്രചരിപ്പിക്കുവാൻ പറ്റുന്ന ഒരു ലോകത്തും കാലത്തുമാണ് നാം ജീവിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഏത് പച്ചക്കള്ളവും പരമസത്യമായി പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന കാലം. ഗൗരി ലങ്കേഷിന് നമുക്കറിയാം, ചത്തു ജീവിച്ചിട്ട് എന്തു കാര്യം, പ്രതികരിക്കുകയും പ്രതികരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ഗൗരി ലങ്കേഷ്, അതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഗൗരി ലങ്കേഷ്, ഗൗരി ലങ്കേഷിൻ്റെ ലങ്കേഷ് പത്രികയുടെ അവസാനത്തെ എഡിറ്റോറിയൽ നമുക്കറിയാം, ദി ഏജ് ഓഫ് ഫേക്ക് ന്യൂസ് എന്നതാണ് ലങ്കേഷ് പത്രികയുടെ അവസാന പത്രികയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ദി ഏജ് ഓഫ് ഫേക്ക് ന്യൂസ്, പോസ്റ്റ് ട്രൂത്ത് ഇറ എന്താണെന്ന്, പോസ്റ്റ് നോർമൽ ടൈം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുകയും സംഘപരിവാർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെയും ആൾക്കൂട്ട കൊലപാതകങ്ങളെയും നുണപ്രചരണങ്ങളെയും അതിശക്തമായി ചോദ്യം ചെയ്യുകയാണ് ദി ഏജ് ഓഫ് ഫേക്ക് ന്യൂസ് എന്ന ഗൗരി ലങ്കേഷിൻ്റെ ലങ്കേഷ് പത്രികയുടെ അവസാനത്തെ എഡിറ്റോറിയലിൽ അവർ ചോദ്യം ചെയ്തത്. ചില കാര്യങ്ങൾ വളരെ കൃത്യമായി ലങ്കേഷ്, ഗൗരി ലങ്കേഷ് പുറത്തു കൊണ്ടുവരികയുണ്ടായി. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്ന സന്ദർഭത്തിൽ സംഘപരിവാർ ഒരു ക്യാമ്പയിൻ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർദ്ധിച്ചു എന്നതായിരുന്നു അത്. 3 മില്യൺ ട്വിറ്റർ ഫോളോവേഴ്സ് ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചു എന്നതായിരുന്നു ആ ക്യാമ്പയിൻ. ക്യാമ്പയിൻ പരിശോധിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ മീഡിയകൾ, സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന മീഡിയകൾ ഒരന്വേഷണവും നടത്താതെ ആ ന്യൂസ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. പ്രചരിപ്പിച്ചതിന് ശേഷം അന്വേഷിച്ച് കണ്ടെത്തിയതിൽ പ്രണബ് മുഖർജിയുടെ 3 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ട്വിറ്റർ അക്കൗണ്ട്സ് രാംനാഥ് ഗോവിന്ദിലേക്ക് മാറ്റിയപ്പോൾ സ്വാഭാവികമായി 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായ ഒരു വാർത്തയെ തങ്ങളുടെ സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമായി ഉണ്ടായ ജനപ്രീതി വർധന എന്ന നുണപ്രചരണമായിരുന്നു സംഘപരിവാർ നടത്തിയതെന്ന് ഗൗരി ലങ്കേഷ് തൻ്റെ ലങ്കേഷ് പത്രികയിലൂടെ പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഇവിടെ ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കി നരേന്ദ്രമോദി. ഡിമോണിറ്റൈസേഷന്റെ ആഫ്റ്റർ എഫക്ട് എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നികുതിദായകർ വർദ്ധിച്ചു എന്നതാണ് മോദി മുന്നോട്ട് വെച്ച കാര്യം. അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു 33 ലക്ഷം നികുതിദായകർ വർദ്ധിച്ചു എന്ന്. അരുൺ ജെയ്റ്റ്ലി പ്രസ് കോൺഫറൻസ് വിളിച്ച് പ്രഖ്യാപിച്ചു 91 ലക്ഷം നികുതിദായകർ വർദ്ധിച്ചു എന്ന്. പിന്നീട് ഇവിടെ എക്കണോമിക് സർവേ നടക്കുകയുണ്ടായി. എക്കണോമിക് സർവേയിൽ യഥാർത്ഥ കണക്ക് പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഗൗരി ലങ്കേഷ് തൻ്റെ ലങ്കേഷ് പത്രികയിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നു. 5.4 ലാക്സ് മാത്രമാണ് ഡിമോണൈറ്റൈസേഷന്റെ ഭാഗമായി ഇന്ത്യയിൽ നികുതിദായകർ ടാക്സ് പേയേഴ്സ് വർദ്ധിച്ചത് എന്ന് പ്രൈം മിനിസ്റ്റർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫൈനാൻസ് മിനിസ്റ്റർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദി ഏജ് ഓഫ് ഫേക്ക് ന്യൂസ്, പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നത് പ്രൈം മിനിസ്റ്ററും ഫൈനാൻസ് മിനിസ്റ്ററും ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളിലൂടെ രാജ്യത്ത് സംഘപരിവാറിന്റെ അതീശ പ്രത്യയശാസ്ത്രത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഊർജമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ തൻ്റെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തു. ഫോട്ടോയുടെ അടിക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ 50,000 കിലോമീറ്റർ റോഡുകളിൽ 30 ലക്ഷം LED ബൾബുകൾ കത്തുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്.
ഊർജമന്ത്രിയുടെ ഈ പ്രചരണത്തെ സോഷ്യൽ മീഡിയ നുണപ്രചരണം പുറത്തു കൊണ്ടുവരികയുണ്ടായി. സോഷ്യൽ മീഡിയ കണ്ടെത്തി അത് ജപ്പാനിലെ ഒരു തെരുവിന്റെ ഫോട്ടോയായിരുന്നു. നമ്മുടെ ഊർജമന്ത്രി, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ മന്ത്രി ഒരു ഫോട്ടോ ഈയിടെ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. ഛത്തീസ്ഗഡിൽ നിർമ്മിച്ച ബി ജെ പി ഗവൺമെന്റ് നിർമ്മിച്ച പാലം എന്ന അടിക്കുറിപ്പോടെയാണ് അങ്ങനെ ഒരു ന്യൂസ് പ്രചരിപ്പിച്ചത്. അതിന്റെ റിയാലിറ്റി സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരികയുണ്ടായി. വിയറ്റ്നാമിലെ ഒരു പാലത്തിന്റെ ഫോട്ടോ എടുത്ത് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടായത് എന്ന് നുണപ്രചരണം നടത്തുന്ന ദി ഏജ് ഓഫ് ഫേക്ക് ന്യൂസ് എന്ന് ഗൗരി ലങ്കേഷ് സൂചിപ്പിച്ച ഒരു കാലത്ത്, പോസ്റ്റ് ട്രൂത്ത് ഏജിൽ, പോസ്റ്റ് നോർമൽ ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നവരെ അറുകല ചെയ്യുകയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൗരി ലങ്കേഷിനെ കൊല ചെയ്യുകയുണ്ടായി. അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നരേന്ദ്ര ദബോൽക്കറിനെ കൊല ചെയ്യുകയുണ്ടായി. വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എം കൽബുർഗിയെ കൊല ചെയ്യുകയുണ്ടായി. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഫ്രനൈസേഷൻ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ കാവ്യവൽക്കരണത്തെ വസ്തുനിഷ്ഠമായി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഗോവിന്ദ് പൻസരയെ കൊല ചെയ്യുകയുണ്ടായി. എതിർശബ്ദങ്ങളെ, ചോദ്യം ഉന്നയിക്കുന്നവരെ, ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ, ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ അറുകല ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് സംഘപരിവാർ ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു കാലത്താണ് സോളിഡാരിറ്റി, പൗരാവകാശം, മതസ്വാതന്ത്ര്യം, യൗവനം കേരളത്തിന് കാവലാവുക എന്ന ക്യാമ്പയിനുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സംഘപരിവാറിന്റെ ഈ അതീശ പ്രത്യയശാസ്ത്രം ഭരണകൂട രൂപത്തിൽ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തോട്, രാജ്യത്തോട്, രാജ്യത്തെ ഓരോ വ്യക്തികളോടും ബന്ധവും വലിയ ബാധ്യതയുമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് സോളിഡാരിറ്റി സ്വാഭാവികമായും പ്രതികരിക്കേണ്ട ഒരു സന്ദർഭമാണ്. സോളിഡാരിറ്റി മാത്രമല്ല, നാട്ടിലെ ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും, ഓരോ യുവാവും, മതേതര പാർട്ടികളുമൊക്കെ പ്രതികരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സോളിഡാരിറ്റി സമൂഹത്തോടും, രാജ്യത്തോടും, രാജ്യത്തെ ഓരോ വ്യക്തികളോടുമുള്ള ബാധ്യതയും ബന്ധവും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ നീതി നിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പേരിൽ ഗവൺമെന്റ് സ്പോൺസേഡ് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നീതി നിഷേധവും പൗരാവകാശ ലംഘനവും മനുഷ്യാവകാശ ലംഘനവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചോദ്യം ഉന്നയിക്കുക എന്നത് ഒരു യുവാവിന്റെ ധാർമ്മികമായ വിശ്വാസപരമായ ബാധ്യതയാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. ഈ വിശ്വാസപരമായ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് സോളിഡാരിറ്റി മതസ്വാതന്ത്ര്യം, പൗരാവകാശം, യൗവനം കേരളത്തിന് കാവലാവുക എന്ന മുദ്രാവാക്യം ഉയർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മുദ്രാവാക്യം അതിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കേരളത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ ദേശീയവും വംശീയവുമായ മുഖത്തെ കേരളത്തിന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അക്കാദമിക് പ്രോഗ്രാം, ഫാസിസ്റ്റ് വിരുദ്ധ പാഠശാല ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിൽ, ഇന്ത്യയിൽ സംഘപരിവാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗർ വാപ്പസി എന്ന് പറയുന്നത്. ഗർവാപ്പസിക്ക് അനുകൂലമായ ലൗ ജിഹാദിന്റെയും മുസ്ലിം ജനസംഖ്യയുടേതുമായ കണക്കുകൾ, നുണപ്രചരണങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഘപരിവാർ. ഗർവാപ്പസിയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ എറണാകുളത്ത് വെച്ച് ഗർവാപ്പസി ജനകീയ വിചാരണ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുവാൻ സോൾഡാറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘപരിവാറിന്റെ അതീശ പ്രത്യയശാസ്ത്രത്തിന്റെ ചരിത്രവും വളർച്ചയെയും വിശകലനം ചെയ്യുന്ന, സംഘപരിവാറിന്റെ വളർച്ചയിൽ ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പാർട്ടികൾ, മതേതര പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷമടക്കമുള്ള മതേതര പ്രസ്ഥാനങ്ങൾ നൽകിയ സംഭാവനകളെക്കുറിച്ച്
ഒരു പക്ഷേ സംഘപരിവാർ കേരളത്തിൽ രാഷ്ട്രീയമായി വിജയിച്ചിട്ടില്ലെങ്കിലും സാംസ്കാരികമായി അധീശത്വം നടപ്പിലാക്കി വിജയിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിളക്ക് വിവാദം അതിൻ്റെ തെളിവാണ്. മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ തെളിവാണ്. സ്ത്രീയുടെ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം അതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് വന്ന അഞ്ചാം മന്ത്രി വിവാദം അതിൻ്റെ ഒരു തെളിവായിരുന്നു. ഇങ്ങനെ പച്ചബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇത്തരം വിവാദങ്ങളിലൂടെ ഇടതുപക്ഷമടക്കമുള്ള CPIM അടക്കമുള്ള മതേതര പ്രസ്ഥാനങ്ങൾ സംഘപരിവാറിന്റെ വളർച്ചയിൽ നൽകിയ കോൺട്രിബ്യൂഷന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ അതീശ പ്രത്യയശാസ്ത്രം ചരിത്രവും വളർച്ചയും എന്ന സെമിനാർ പാലക്കാട് വെച്ച് നടക്കുന്നതായിരിക്കും. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി തന്നെ പ്രത്യേകിച്ച് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമെന്നത് വിദ്വേഷത്തിൻ്റെയും പകയുടേതുമായ ഒരു ആശയമാണ്. വിദ്വേഷത്തിനും പകയ്ക്കും പകരം സൗഹൃദത്തിൻ്റെ, ബ്രദർഹുഡിൻ്റെ പുതിയ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള സാഹോദര്യ ബോധത്തെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്, ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന, ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മനുഷ്യനാണ് ഇവിടെയുള്ളവരെന്ന സാഹോദര്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരത്തൻ ഉഖ്ര, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിൽ ജീവിച്ച് മണ്ണിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യന്റെ സഹോദര്യത്തെ കുറിച്ചുള്ള ഉദാത്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സൗഹൃദത്തെ വളർത്തിയെടുക്കുന്ന കാസർഗോഡ് വെച്ച് നടക്കുന്ന സൗഹൃദ സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും നടക്കുന്ന സൗഹൃദ സംഗമങ്ങൾ ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി സോളിഡാരിറ്റി കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമ്പയിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങൾ, സെമിനാറുകൾ, ജില്ലാതല പ്രഖ്യാപനങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികൾ നടത്തുവാൻ സോളിഡാരിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാലം പ്രതീക്ഷ നൽകുന്ന ഒരു കാലം കൂടിയാണ്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആയി സെലക്ട് ചെയ്തിരുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്നാണെങ്കിൽ 2017 വേർഡ് ഓഫ് ദി ഇയർ ആയി ഓക്സ്ഫോർഡ് ഡിക്ഷണറി മുന്നോട്ട് വെക്കുന്ന പദം, ഓക്സ്ഫോർഡ് ഡിക്ഷണറി സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ് ഓഫ് ദി ഇയർ ആയി സെലക്ട് ചെയ്തിരിക്കുന്ന പദം യൂത്ത് ക്വാക്ക് എന്നതാണ്. യൂത്ത് ക്വാക്ക് എന്നതാണ് യൂത്ത് പ്ലസ് എർത്ത് ക്വാക്ക് എന്ന് വരുന്ന ഓരോ ചരിത്ര സന്ദർഭങ്ങളിലും യുവാക്കളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ചേഞ്ചിനെയാണ് യൂത്ത് ക്വാക്ക് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത്തരമൊരു യൂത്ത് ക്വാക്കിന്റെ പ്രതികരണമായിരിക്കും സോളിഡാരിറ്റി ഈ ക്യാമ്പയിൻ. കേരളത്തിലെ യൂത്ത് ക്വാക്കിന്റെ റെപ്രസെന്റേഷനാണ് സോളിഡാരിറ്റി. ആ അർത്ഥത്തിൽ യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള മതസ്വാതന്ത്ര്യം, പൗരാവകാശം, കേരള യൗവനം കേരളത്തിന് കാവലിരിക്കുന്നു എന്ന ഈ ക്യാമ്പയിനെ പ്രവർത്തകരും നാട്ടുകാരും പൊതുസമൂഹവും കേരളവും ഏറ്റെടുക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും സോളിഡാരിറ്റിയുടെ സ്നേഹോഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.